Hello, dear students. Welcome back to Online Chalkboard. Now, we have in the class, we have the equal triangles chapter. This portion is the perpendicular bisector. Angle bisector. That's what we have in the class. Now, we have page 29. Questions are questions 29 and 30, 31. Now, first question. If you don't have the video, you will have the video. Page number 29 question number 1 draw a line 6.5 cm long. Appam line length nu parneyna 6.5 cm verunna reethile oru line varakanam. Draw its perpendicular bisector ennittu idinte perpendicular bisector nammal varakanam. Enginaana perpendicular bisector varakane ormayundallo. Okay, appo namukku thodangam. Appo first endha cheyendide 6.5 cm varunna reethile oru line, oru straight line nammal varakanam. Appo ellarum eduttho scaleum pencilum okke eduttho compass okke eduttho ennittu ningala bookile nammal eppozhum teacher parnittund ningala figures varakkanayitt adhaayathu draw cheyanayittulla questions okke varumbo ningala ettom ippa page theerarai page inde thaale okke aanengil pinne avade poi varachekkarathu kaaranam namukku perpendicular bisector aagumbo namukku meelum thaale okke arc varakkanundu appo nammal angane varakkumbo meelathe varachirunda thaalathu eduthumbo ചിലപ്പോൾ നമ്മുടെ ബുക്കി പോലും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്പേസ് ഉള്ളടത്തേക്ക് കേറ്റി വരയ്ക്കണം കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് വരയ്ക്കാം ഓക്കേ അപ്പോൾ 6.5 സെന്റിമീറ്റർ ആണ് വേണ്ടത് ഓക്കേ അപ്പോൾ ടീച്ചർ ഒരു ലൈൻ വരച്ചു അത് 6. 5 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു ലൈൻ വരച്ചു ഇനി എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് അതായത് നമ്മൾ കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഇതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിലും ഈ ലൈൻ്റെ ഒരു എൻഡ് ഇതാണ് ഒരു എൻഡ് എൻഡ് പോയിന്റ് ഇതാണ് അപ്പോൾ ഓരോ എൻഡ് പോയിന്റ്സിലും കോമ്പസ് വെച്ചിട്ട് പകുതിയിലധികം അല്ലേ ഈ ലൈൻ്റെ ഹാഫിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക മേളിൽ ആർക്ക് വരയ്ക്കുക അതിനുശേഷം ഇവിടെ ആ സെയിം ഇവിടെ എടുത്ത അതേ മെഷർമെൻ്റ് തന്നെ ഇവിടെ വെക്കുക ഇവിടെ ആർക്ക് വരയ്ക്കുക ഇവിടെ ആർക്ക് വരയ്ക്കുക അതിനുശേഷം നമ്മൾ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്തൊരു പോയിൻ്റ് കിട്ടും ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും ആ പോയിൻ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ സ്റ്റാർട്ട് ചെയ്തോ കണ്ടോ ഇവിടെ ടീച്ചർ കറക്റ്റ് മുട്ടുവാണ് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ആർക്ക് വരയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ നീട്ടി താഴോട്ട് വരയ്ക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയേന് ഓക്കെ താഴെ പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇതേപോലെ വരും ഇവിടുത്തെ ടീച്ചർ ഒന്നുകൂടെ വരയ്ക്കാം യെസ് ഈ പോയിന്റും ഇവിടെ നമുക്ക് കിട്ടിയ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ കിട്ടിയ ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പോവാണ് യെസ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6.5 നേരെ പകുതി ആയിരിക്കും 6.5 പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 3.25 ആയിരിക്കും അപ്പോൾ നമ്മുടെ സ്കെയിലിൽ എടുത്ത 3.25 കിട്ടത്തില്ല കാരണം നമുക്ക് 3.2 ഒക്കെ നിങ്ങളൊന്ന് ഏകദേശം അതിൻ്റെ അടുത്തായിട്ടായിരിക്കും വരുന്നത് കേട്ടോ നോക്കിയേ മെഷർ ചെയ്ത് നോക്കിയേ നിങ്ങൾ കണ്ടോ അതായത് കിട്ടിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് 6.5 കറക്റ്റ് മിഡ് പോയിൻ്റ് കൂടെ വേണം പോകാനായിട്ട് അപ്പോൾ 6.5 മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 3.25 എന്നുള്ളതാണ് അല്ലേ അപ്പോൾ 3.25 സെൻറ്റിമീറ്റർ കൂടിയാണ് ഇത് കറക്റ്റായിട്ട് കടന്നു പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ കിട്ടിയിരിക്കുന്നത് പെർപെൻഡിക്കുലറും ആണ് അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ഓക്കെ ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെൻറ്റിമീറ്റർ ലോങ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത് ഓക്കെ സ്ക്വയർ വിത്ത് സ്ക്വയർ വരയ്ക്കണം സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.75 സെൻറ്റിമീറ്ററാണ് വരേണ്ടത് ഓക്കെ അപ്പം നോക്കിയേ നമുക്ക് 3.75 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് സ്കെയിലിൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ അതിന് ചില കുറച്ച് എന്ന് വെച്ചാൽ 3.75 സെൻറ്റിമീറ്റർ കറക്റ്റ് അങ്ങനെ വരണം അപ്പോൾ 3.75 സെൻറ്റിമീറ്റർ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആ നമുക്ക് സിമ്പിൾ ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കെയിലിൽ തന്നെ നമുക്ക് മെഷർ ചെയ്തിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് നമുക്ക് സ്ക്വയർ വരയ്ക്കാം അല്ലേ 90 ഡിഗ്രി വരുന്ന രീതിയിൽ വരച്ചാൽ മതി പക്ഷേ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നമ്മൾ പഠിച്ച ടോപ്പിക് എന്തായിരുന്നു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നതും അല്ലേ അല്ലെങ്കിൽ ബൈസെക്ടർ വരയ്ക്കുന്നതൊക്കെ നമ്മൾ അപ്പം എന്തോ ഏതെങ്കിലും ഒരു ലൈനിനെ നമുക്ക് ബൈസെക്ട് ചെയ്താൽ 3.75 കിട്ടുമോ കിട്ടോ അപ്പോൾ അതറിയാൻ വേണ്ടി ഇപ്പോൾ 3.75 എന്ന് പറഞ്ഞ ഒരു ലൈൻ്റെ പകുതിയാണെങ്കിൽ 3.75 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ലൈൻ നമുക്ക് വരയ്ക്കാം അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് 3.75 എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടും മനസ്സിലായോ അതായത് 3.75 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ സ്ക്വയറാണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ ആ 3.75 ഇങ്ങനെയൊരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റും 3.75 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ 3.75 സെൻറ്റിമീറ്റർ ഒക്കെ നമുക്ക് സ്കെയിലിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ ഇരട്ടി വരുന്ന ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് അപ്പോൾ ഇരട്ടി വരിക എന്ന് പറഞ്ഞാൽ 3.75 × 2 എത്രയാണ് 3.75 × 2 എത്രയാണ് ആദ്യം 375 × 2 ചെയ്യണം അപ്പോൾ നമുക്ക് 750 എന്ന് കിട്ടും ഇവിടെ 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് ഡെസിമൽ കിടക്കുന്നത് അപ്പോൾ ആൻസറിൽ വരുമ്പോഴും 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറണം അതായത് 7.50 അല്ലെങ്കിൽ അത് ദാറ്റ് ഈസ് 7.5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കൊരു 7.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതായത് ഈ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത് 7.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു ലൈൻ കിട്ടും അല്ലേ അപ്പോൾ ആ സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം അത് ഈ ലൈനിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും ഈക്വലി ഡിവൈഡ് ചെയ്യും 7.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3.75 ആണ് അല്ലേ അതാണ് നമ്മൾ 3.75 × 2 ചെയ്തപ്പോഴാണ് നമുക്ക് 7.5 കിട്ടിയത് അപ്പോൾ 7.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്ത് തന്നെയാണ് 3.75 ആണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെഷർമെൻറ്റ് കിട്ടും അപ്പോൾ ഇവിടുന്ന് നമ്മൾ പെർപെൻഡിക്കുലറും ആകണം സ്ക്വയറിൻ്റെ ഓരോ സൈഡ്സും എന്താണ് പെർപെൻഡിക്കുലറും ആണ് അല്ലേ അപ്പം ഇവിടെ 3.75 എവിടെയാണോ കിട്ടിയത് അത് നമ്മൾ കോമ്പസിലെടുത്തതിന് ശേഷം ഇങ്ങോട്ടും കൂടെ എടുക്കുമ്പോൾ ആ 3.75 നമുക്ക് ഇവിടത്തെയും കിട്ടും അതിനുശേഷം ഇവിടുന്ന് നമുക്ക് കോമ്പസിൽ 3.75 എടുക്കാം പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് വരച്ചാൽ മതി നമുക്ക് വരച്ച് തുടങ്ങാം അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നമുക്ക് 3.7 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഓരോ സൈഡ്സും 3.75 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് ടീച്ചർ റഫ് ഫിഗർ വരച്ച് കാണിച്ചതാണ് അപ്പോൾ നമുക്കിനി ബാക്കി ഫെയർ ആയിട്ട് വരയ്ക്കാം അപ്പോൾ ബുക്കിൽ എല്ലാവരും എടുത്ത് പേജൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചല്ലോ അല്ലേ ഓക്കെ നമുക്ക് 7.5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ലൈൻ എടുക്കേണ്ടത് യെസ് അപ്പോൾ ടീച്ചർ 7.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു ഇനി നമുക്കതിനകത്ത് 3.75 സെൻറ്റിമീറ്റർ രീതിയിൽ നമുക്ക് ബൈസെക്ടർ വരയ്ക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ കോമ്പസ് എടുത്തിട്ട് നമ്മൾ പകുതിനേക്കാളും കൂടുതൽ ലെങ്ത് എടുത്ത് മുകളിലും താഴെ ആർക്ക് വരച്ച് അപ്പോൾ നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും ഓക്കെ യെസ് അപ്പോൾ ടീച്ചർ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചു അതിനുശേഷം ഏകദേശം ഇത് പകുതിനേക്കാളും കൂടുതലുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ ഇവിടെ ഒരു ആർക്ക് വരച്ചു അതിനുശേഷം താഴെയും അതുപോലെ ഒരു ആർക്ക് വരച്ചു റൈറ്റ് സൈഡിലും ഇങ്ങനെ പോയിൻ്റ് ചെയ്തു അതിനുശേഷം ഇവിടെ ആർക്ക് വരച്ചു യെസ് ഇങ്ങനെ 2 ആർക്ക് വരച്ചു അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് യെസ് അപ്പോൾ ഇത് തമ്മിൽ ടീച്ചർ ജോയിൻ ചെയ്യാൻ പോവുകയാണ് യെസ് അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഇതേപോലെയാണ് കിട്ടിയത് അല്ലേ അപ്പോൾ ഇതിനകത്ത് നോക്കിയേ ഇതെന്ന് പറയുന്നതാണ് അതായത് ഇപ്പം ഈ 3.7 സോറി ഈ 7.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓരോന്നും എത്ര വീതം വന്നു
3.75 cm. ഇതും എത്രയാണ് 3.75 cm. നമുക്ക് ഇനി ഈ 3.75 വെച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ ഒരു സ്ക്വയർ ചെയ്താൽ മതി. മനസ്സിലായോ? ഇവിടെ നിന്ന് ഈ കറക്റ്റ് ഈ സെന്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? 3.75 cm. അപ്പോൾ ആ ഡിസ്റ്റൻസ് കറക്റ്റ് ടീച്ചർ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് ഇതാണ് 3.75 എന്നുള്ള സെൻറ്റിമീറ്റർ അല്ലേ, 3.75 എന്നുള്ള ലെങ്ത്. അപ്പോൾ ആ ലെങ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ കോമ്പസിൽ എടുത്തതിന് ശേഷം അതേ സെയിം ലെങ്ത് വരുന്ന രീതിയിൽ ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ വരച്ചെടുത്ത് തന്നെയായിരിക്കും, ഈ ലൈൻ കുറച്ചുകൂടെ പൊക്കി വരച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു ആർക്ക് നമുക്ക് ഒരു ലൈൻ അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം ഇവിടെ ടീച്ചർ വരച്ചത് കുറച്ചുകൂടെ പൊക്കത്തിലേക്കായിരുന്നെങ്കിൽ ഇനി വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ വരച്ചപ്പം ഓൾറെഡി ഹൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ വരെയും വരുമ്പോഴാണ് 3.75 cm വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഈ പാർട്ടും കിട്ടി, ഈ പാർട്ടും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഇവിടെ നിന്നിങ്ങോട്ടും ഇവിടെ നിന്നിങ്ങോട്ടും കൂടെ ഒരു എന്ത് ചെയ്താൽ മതി? ഒരു ലൈൻ വരച്ചാൽ മതി. പക്ഷേ വെറുതെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആവണം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇതും വേണം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് തന്നെ വേണം ഇവിടുന്ന് വരയ്ക്കുമ്പോഴും. അപ്പോൾ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടുന്ന് എടുത്ത ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് കോമ്പസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് കോമ്പസിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പാക്കുക കറക്റ്റ് തന്നെയാണോ ഇരിക്കുന്നതെന്ന്. യെസ്, 3.75 cm തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് ടീച്ചർ ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഇവിടെയും കൂടെ ഒരു ആർക്കിങ്ങനെ വരച്ചു. അതിനുശേഷം നമുക്ക് 90 ഡിഗ്രി ആണ് വേണ്ടത് അല്ലേ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചിട്ട് കറക്റ്റ് 90 ഡിഗ്രി വരുന്ന പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിടുക. അപ്പം നമുക്ക് ഇവിടെ വരെ ഹൈറ്റ് മതി. ഇവിടെ വരെയാണ് 3.75 എന്ന് പറയുന്നത്. അപ്പം ആ 90 ഡിഗ്രി വരുന്ന രീതിയിൽ ടീച്ചറിൻ്റെ പ്രൊട്രാക്ടർ വലുതായതുകൊണ്ടാണ് അത്രയും പൊക്കത്ത് വന്നത്. നിങ്ങളുടെതിന് അത്രയും വരത്തില്ല കേട്ടോ. യെസ്, കണ്ടോ? അപ്പോൾ ഇവിടെ വരെ കണക്ട് ചെയ്താൽ മതി. അപ്പം ആ നേരെ ചെന്ന അത് 90 ഡിഗ്രിയുടെ തന്നെ ലൈനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ നമുക്ക് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് 3.75 cm വരുന്ന വേറൊരു സൈഡും കിട്ടി. ഇതും 3.75 cm ആണ്. യെസ്, ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇത് തമ്മിൽ വെറുതെ ജോയിൻ ചെയ്താൽ മതി അല്ലേ. കാരണം രണ്ടിടത്തും നമ്മൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് സ്ക്വയർ ഓഫ് സൈഡ്സ് 3.75 cm. ഇതും എത്രയായിരിക്കും? അപ്പം 3.75 cm തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പം ഇത് വരച്ച രീതി എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒന്നുകൂടെ പുറകോട്ട് പോയിട്ട് നിങ്ങളിത് കാണണം കേട്ടോ. അപ്പോൾ ടീച്ചർ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതായത് 3.75 cm വരുന്ന സൈഡ്സ് വരുന്ന രീതിയിൽ നമുക്കൊരു സ്ക്വയർ ആയിരുന്നു വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം അതിൻ്റെ ഇരട്ടിയുള്ള, അതായത് 3.75 × 2 = 7.5 cm വരുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരച്ചു. അതിന് കാരണം നമുക്ക് 3.75 നമുക്ക് സ്കെയിലെടുത്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 7.5 cm വരുന്ന രീതിയിൽ ലൈൻ വരച്ചു. അതിനുശേഷം അതിൻ്റെ ബൈസെക്ടർ കണ്ടുപിടിച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിച്ചു. അത് നീളത്തിൽ അങ്ങ് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? നമുക്കപ്പം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്താണ് 3.75 cm നമുക്ക് മനസ്സിലാവും അല്ലേ. കാരണം നമ്മൾ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഫുൾ വരച്ചത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.75 cm ആണ്. അപ്പോൾ ഇതേ ലെങ്തിൽ നമ്മൾ ഇങ്ങോട്ടും ആർക്ക് വരച്ചു കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പം ഇവിടുത്തെ പോയിന്റ് നമുക്ക് കിട്ടി. എന്നിട്ട് ഇവിടുന്നും അതുപോലെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരണം. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി വരുന്ന രീതിയിൽ അങ്ങോട്ട് വരച്ചു. പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി, ആൻസർ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവിപ്പോവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കണം. ചിലപ്പോൾ എക്സാമിന് വരുന്നത് ഇതിൻ്റെ വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഇത് ഇൻറ്റു ചെയ്ത് 2 ടൈംസ് ആക്കിയിട്ട് വലിയ ലൈൻ വരയ്ക്കാൻ മറന്നു പോകരുത്. വെറുതെ 3.75 cm നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തത് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കാനായിട്ട്, രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ട് അല്ലേ. അപ്പം ഈ രണ്ടെണ്ണം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.